എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചെയ്യുന്നത് മൂന്നാം ക്ലാസ്സിൻ്റെ മാത്സ് ആണ്. വീഡിയോയിലേക്ക് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പ്രവർത്തനം സ്കോളർഷിപ്പ് ഫണ്ട്. അമ്മുവിൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും സ്കോളർഷിപ്പ് ഫണ്ടിലേക്ക് പൈസ കൊടുത്തു. കിട്ടിയ ടോട്ടൽ എമൗണ്ട് 436,436 രൂപയായിരുന്നു. എമൗണ്ട് പെയ്ഡ് ബൈ ബോയ്സ്, ആൺകുട്ടികൾ നൽകിയ തുക 248. അങ്ങനെയെങ്കിൽ പെൺകുട്ടികൾ നൽകിയ തുക എത്രയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ തുക കണ്ടുപിടിക്കുന്നത്? 248 നിന്നും 436 നമുക്ക് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്യുന്ന ഇതിലേക്ക് കടക്കാം. അതിന് മുന്നോടിയായി 400 നോട്ടും 310 നോട്ടും 6 1 കോയിനും നൽകിയിരിക്കുന്നത് കൂട്ടുകാർക്ക് 436 മനസ്സിലാക്കാൻ വേണ്ടിയാണ്. 436 ഹൺഡ്രഡ്സിലും ടെൻസിലും വൺസിലും 400+30+6 എന്ന് നൽകിയിരിക്കുന്നു. അതുപോലെ 200+40+8 200+40+8 ചെയ്യുമ്പോൾ ബോയ്സ് നൽകിയ 248 എന്ന സംഖ്യ കിട്ടും. ഈ സംഖ്യകൾ തമ്മിലാണ് നമ്മൾക്ക് മൈനസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. അതിന് മുന്നോടിയായി നമ്മൾക്ക് തന്നിരിക്കുന്ന വാല്യൂസിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതണം. ആദ്യം നൽകിയിരിക്കുന്ന 30 ഒരു 10 എടുത്ത് 6 കൊടുത്ത് അത് 20+6 ആയിട്ട് എഴുതണം. അതായത് 400+20+16 ആയി നാം എഴുതുന്നു. അടുത്തതായി 400 നിന്ന് ഒരു 100 എടുത്ത് തൊട്ടടുത്ത് കിടക്കുന്ന 20 കൊടുക്കുന്നു. അപ്പോൾ 300+120+16 എന്ന് ആദ്യത്തെ ഇത് മാറും. 16 നിന്ന് 8 പോയാൽ എത്ര കിട്ടും? 8. 120 നിന്ന് 40 പോയാലോ? 80. 300 നിന്ന് 200 പോയാലോ? 100. അങ്ങനെ നമുക്കിതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ഇത് നൽകിയിരിക്കുന്നു 8, 80, 100. ആഡ് ചെയ്യുമ്പോൾ 188 എന്ന ആൻസർ നമുക്ക് ലഭിക്കും. കിട്ടിയ ആൻസറായ 188 248 കൊണ്ട് പ്ലസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ടോട്ടൽ സ്കോളർഷിപ്പ് എമൗണ്ടായ 436 തന്നെ ലഭിക്കുന്നു. അടുത്ത പ്രവർത്തനം, അമ്മയുടെ കയ്യിൽ 400 നോട്ടും 5 10 നോട്ടും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 120 അനുവിന് കൊടുത്തു. അങ്ങനെയെങ്കിൽ അനുവിൻ്റെ അമ്മയുടെ കയ്യിൽ എത്ര രൂപ ബാക്കിയുണ്ട്? അതുപോലെ തന്നെ അനുവിൻ്റെ കയ്യിൽ എത്ര നോട്ട് കാണും? അതായത് എത്ര 100 എത്ര 10 കാണും? അമ്മയുടെ കയ്യിൽ 400 നോട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 5 10 നോട്ടും ഉണ്ടായിരുന്നു. ഇതിൽ നിന്നാണ് അമ്മുവിന് 120 കൊടുത്തത്. അമ്മയുടെ കയ്യിലെ 400 നോട്ടും 5 10 നോട്ടും നൽകിയിരിക്കുന്നു. ഇതിൽ നിന്നാണ് 120 അനുവിന് കൊടുത്തത്. 120 ആകണമെങ്കിൽ 1 100 2 10 ആവശ്യമാണ്. അനുവിൻ്റെ കയ്യിലെ 120 ആകാൻ 1 100 2 10 അമ്മ നൽകിയത്. അങ്ങനെ അനുവിൻ്റെ കയ്യിൽ 120 ആയി. അനുവിൻ്റെ അമ്മയുടെ കയ്യിൽ ഇനി 300 നോട്ടും 3 10 നോട്ടുമേ ഉള്ളൂ. അപ്പോൾ 330 അനുവിൻ്റെ അമ്മയിൽ ബാക്കിയുള്ള തുക. ആൻസർ വെരിഫൈ ചെയ്യുമ്പോൾ 450-120=330 എന്ന് ലഭിക്കുന്നുണ്ട്. ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും നന്ദി. വീഡിയോ കണ്ട കൂട്ടുകാർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.